ഗൈസ്, അങ്ങനെ നമ്മുടെ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ അടിമാലിയിൽ ഏപ്രയമിൽ നിന്നും രാവിലെ വെക്കേ ചെയ്ത് ഫുഡ് അയച്ച് നേരെ രാമക്കൽമേട് നമ്മൾ പോവുകയാണ്. ഇനി നമ്മൾ ഇന്നത്തെ രാമക്കൽമേടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. വീഡിയോയിലേക്ക് നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങളിപ്പോൾ രാമക്കൽമേട് എത്തിയിരിക്കുകയാണ്. ഇനി ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് സ്പോട്ട് വിസിറ്റ് ചെയ്യുക, ജീപ്പ് സഫാരി, ട്രക്കിംഗ് ഒക്കെയാണ്. ഞങ്ങളിപ്പോൾ രാമക്കൽമേടിൻ്റെ ടോപ്പ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇങ്ങനെയൊന്നും അല്ലടാ, ഞാൻ ജിമ്മിൽ ഞാൻ ജിമ്മിൽ പോണമായിരുന്നു. ഈ രണ്ട് പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടെ വന്നിട്ട് വേറെ പാറക്കെട്ടുകളുടെ ഇടയിൽ ഗ്യാപ്പുണ്ട്. അവിടെ കൂടി നമ്മൾ ഇഴഞ്ഞു വേണം പോവാൻ. അവിടെയാണ് മുമ്പ് നമ്മുടെ പഞ്ചപാണ്ഡവർ വനവാസ കാലത്ത് വസിച്ചിരുന്ന ഭാഗമാണ്. അതിപ്പം അടുത്ത വീഡിയോ കാണാം. ഇതുവഴി പോയി നമ്മൾ ഇഴഞ്ഞ അപ്പുറം കടന്നു വേണം പോവാൻ. ആ ഇഴഞ്ഞു പോണ ഭാഗത്താണ് പഞ്ചപാണ്ഡവർ വനവാസകാലം കുറേ കാലം കഴിച്ച് കൂട്ടിയത്. അപ്പം അതുവഴി ഇഴഞ്ഞു പോകണം എന്നുള്ളത് കൊണ്ട് നമുക്ക് ആ പോണ ഭാഗമൊന്നും ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ അങ്ങനെ അങ്ങ് പോണത്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അതൊക്കെ സെറ്റാക്കാം. ക്യാമറ പിടിക്കാനോ ഫോട്ടോ എടുക്കാറുണ്ടോ? കൊള്ളാടാ, എന്നെ എല്ലാവരും അവോയ്ഡ് ചെയ്ത് മതിയടാ. പോയി
അതിനുവേണ്ടിയാണ് ഈ കഷ്ടപ്പെട്ട് എടുക്കണ മൊത്തം. ഗൈസ് ഇതാണ് രാമൻകല്ല്. ഈ കല്ലിൻ്റെ പേരിലാണ് ഈ സ്ഥലം രാമക്കൽ മേട് എന്നറിയപ്പെടുന്നത്. ഈ കാണുന്ന ഈ വഴി കൂടെ കയറിയാണ് നേരത്തെ നിങ്ങൾ കണ്ട രാമൻകല്ല്. അത് രാമക്കൽ മേട് അറിയപ്പെടുന്ന ആ രാമൻകല്ലിന്റെ ടോപ്പ് എത്തേണ്ടത്. ആ ടോപ്പിലേക്ക് പോകുന്ന വഴിയാണ് ഇത് കയറി നമ്മൾ നേരെ ആ രാമൻകൽ ടോപ്പിൽ ചെന്നിട്ടുള്ള വ്യൂസ് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗോതമേ ഇന്നലെ തന്നെ വൈബ് തേടാ അങ്ങോട്ട്. നിക്കടാ എടാ നിക്ക നിക്കൊരു മിനിറ്റ്. രാമൻകല്ലിൻ്റെ ടോപ്പിൽ നിന്നാൽ കാണാൻ പറ്റുന്ന വ്യൂസാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വ്യൂസ് നേരിട്ട് വന്ന് കണ്ടാൽ മാത്രമേ പറ്റൂ, അതായത് നിങ്ങൾ ഒരു തവണയെങ്കിലും ഇവിടെ വരണം ജീവിതത്തിൽ. ഇനി ഞങ്ങളുടെ ഡി ജെ വിത്ത് ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ദിവസത്തെ അവസാന പരിപാടിയാണ് നമ്മുടെ ഡി ജെ വിത്ത് ക്യാമ്പ് ഫയർ. കണ്ണിൽ തന്നെ അടിച്ച് ആഞ്ഞടിക്കും കണ്ണും കണ്ടുകൂടാ. Thank you.
ഗൈസ് ഒരുപാട് രാത്രിയാണ് ഞങ്ങൾക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇതിൽ നമ്മൾ പറഞ്ഞ് ആഡ് ചെയ്യുകയാണ്. സോ അത് നമ്മൾ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നാളെ വാഗമണിലേക്ക് ഞങ്ങൾ പോകും. സോ വാഗമണിൻ്റെ വീഡിയോസുമായി അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.